മഡഗാസ്കറിലെ അംഗലിയാബു പള്ളിയിൽ നിന്നും ആശംസകൾ. ഒരു കേരളീയനായ വിശുദ്ധ ചാവറപിതാവിന്റെ നാമധേയത്തിലുള്ള ആഫ്രിക്കയിലെ ആദ്യത്തെ ദേവാലയമാണിത്. പിന്നീട് 2014 കെനിയയിലെ മകിട്ടൌവിലും 2021 മഡഗാസ്കറിലെ തന്നെ അംബായിബേയിലും പിതാവിന്റെ പേരിൽ ദേവാലയങ്ങൾ ഉയർന്നിട്ടുണ്ട്. 1998 അനുഷിബെ ഗ്രാമത്തിലേക്ക് അംഗലിയാബിൽ വണ്ടിയിട്ട് ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു ക്രൈസ്തവ സമൂഹമേ ഉണ്ടായിരുന്നില്ല. 2000 ജൂബിലി വർഷത്തിലാണ് 84 മാമോദീസയോടുകൂടി അംഗലിയാബുവിൽ ഒരു സമൂഹത്തിന് അടിത്തറയിട്ടത്. പിന്നീട് 2001 മഹബുവിലെ ഒരു പ്രൊട്ടസ്റ്റന്റ് വിശ്വാസി ദാനമായി നൽകിയ സ്ഥലത്താണ് ആദ്യമായി വാഴ്ത്തപ്പെട്ട ചാവറപിതാവിന്റെ പേരിൽ ഒരു ദേവാലയം ബഹുമാനപ്പെട്ട പോൾ മോസസ് അച്ഛന്റെ സഹായത്തോടെ ആശീർവദിക്കപ്പെട്ടത്. ഇപ്പോൾ 20 വർഷം കഴിഞ്ഞപ്പോൾ അന്നുണ്ടാക്കിയ 5 മീറ്റർ മാത്രം വീതിയുള്ള ചെറിയ ദേവാലയം തീരെ അപര്യാപ്തമായിരിക്കുന്നു. മാത്രമല്ല, ഇവിടെ സേവനം ചെയ്യുന്ന കന്യാസ്ത്രീകളുടെയും സ്കൂളിന്റെയും സാന്നിധ്യം ഈ ഗ്രാമവാസികളുടെ തീക്ഷ്ണത വർദ്ധിപ്പിച്ചിരിക്കുന്നു. സാമ്പത്തികമായ കാരണങ്ങളാൽ എങ്ങനെ ഇവിടുത്തെ സമൂഹത്തെ സഹായിക്കാൻ സാധിക്കും എന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് അമേരിക്കയിലെ ഷിക്കാഗോ രൂപതയിലെ മലയാളി സഹോദരങ്ങൾ സഹായഹസ്തം നീട്ടിത്തരുന്നത്. പ്രത്യേകമായി പ്രിയ ബഹുമാനപ്പെട്ട ജേക്കബ് അങ്ങാടിയത്ത് പിതാവിനെയും ജോയ് ആലപ്പാട്ട് പിതാവിനെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ആഫ്രിക്കയിലെ ആദ്യത്തെ ചാവറ സമൂഹത്തിന് ചാവറ പിതാവിന്റെ 150th ചരമ വാർഷികത്തിൽ ലഭിച്ച വലിയൊരു സമ്മാനവും അനുഗ്രഹവുമായി ഞങ്ങൾ ഇതിനെ കാണുന്നു. ചാവറപിതാവിന്റെ നാമകരണ വേളയിൽ പ്രത്യേകം താല്പര്യമെടുത്ത് റോമിൽ പോയി പങ്കെടുത്ത മാന്നാനത്തെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തിയ മലഗാസിയായ ഞങ്ങളുടെ ബിഷപ്പ് ഫബിയൻ പിതാവാണ് ഈ ദേവാലയം ആശീർവദിച്ചത്. അന്നേ ദിവസം വന്ന ജനങ്ങൾക്ക് പിതാവിന്റെ ചെലവിൽ തന്നെ ഭക്ഷണവും ഒരുക്കിയിരുന്നു. മലയാളികളായ നമ്മുടെ മിഷണറിമാരോടുള്ള ബിഷപ്പിന്റെ താല്പര്യമാണ് ഇതിന് നിദാനം. തലേ ദിവസം പഴയ പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ട 16 മാമോദീസയോടുകൂടി തുടങ്ങിയ ദേവാലയ വെഞ്ചരിപ്പിന്റെ ആഘോഷങ്ങൾ 4 സമൂഹ വിവാഹത്തിലൂടെ പൂർണ്ണമാക്കപ്പെട്ടു. വികാരിയായ ഷൈജു ആളൂരച്ചനും ഡിക്സൻ ആദിയോന്തച്ചനുമാണ് മഹാബുവിൽ നിന്നും 21 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഈ ദേവാലയത്തിന്റെ പുനരുദ്ധാരണത്തിന് വിയർപ്പൊഴുക്കിയിരുന്നത്. അങ്ങ് കേരളത്തിൽ ജനിച്ചു മരിച്ച വിശുദ്ധ ചാവറപിതാവ് ഇവിടെ മഡഗാസ്കറിലും തന്റെ ചരിത്രം എഴുതുകയാണ്. എല്ലാവർക്കും പിതാവിന്റെ 151 ചരമവാർഷികത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.